ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ 11-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ 5-6 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ 7-ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്നലെ എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് 6-ാമത്തെ ചാപ്റ്ററായ നിർമ്മലമായ പ്രകൃതിക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം കൊടുത്ത പോയിൻ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് പതിഞ്ഞു പൊങ്ങാൻ കാരണം അത് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് പതിഞ്ഞു പൊങ്ങാൻ കാരണം അത് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ്. നെക്സ്റ്റ് എന്താണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. അപ്പം എന്താണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു. അടുത്ത പോയിന്റ് എന്താണ്? മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവ് എത്രയാണ്? 25%. അപ്പം കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് 25%, അതേപോലെ എന്താണ് വായുവിൻ്റെ അളവ് 25%. അടുത്തെന്താണ്? കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് എത്രയാണ്? 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് എത്രയാണ്? 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് എത്രയാണ്? അത് 5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് എത്രയാണ്? 5%. കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെയുള്ള pH ഉള്ള വെള്ളമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഓർത്തു വെക്കുക. കഴിഞ്ഞ LGS വേരിയസിന് ചോദിച്ച ചോദ്യമാണ്. സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 96.5%. സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 96.50%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് മഞ്ഞുപാളികളിലുള്ളത്? 1.73%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് മഞ്ഞുപാളികളിലുള്ളത്? 1.73%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? 1.69%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? 1.69%. അപ്പം മഞ്ഞുപാളികളിലുള്ളത് 1.73%, അതേപോലെ എന്താണ് ഭൂഗർഭജലം 1.69%. അപ്പോൾ കുടിവെള്ളവുമായി ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെയുള്ള pH ഉള്ള വെള്ളമാണ്. അതേപോലെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. അതേപോലെ എന്താണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവ്? 25%. അതേപോലെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ്? 45%. അതേപോലെ എന്താണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ്? 5%. അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 0.001%. അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 0.001%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് തടാകജലം? അതും 0.001%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് തടാകജലം? 0.001%. അടുത്തെന്താണ്? വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ എത്തുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? ഡയേറിയ. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിൽ എത്തുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയേറിയ എന്ന് പറയുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ, അതേപോലെ ഡിസെൻട്രി, മഞ്ഞപ്പിത്തം.
അടുത്തെന്താണ്, വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിടുന്നു. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിടുന്നു. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. അത് 78%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. നൈട്രജൻ എത്ര ശതമാനമാണ്? 78%. അതേപോലെ എന്താണ്, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് 20.9%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.03%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.03%. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് വായു മലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന വാതകങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇനി അടുത്ത് നോക്കുന്നത്. ആദ്യമായിട്ട് കാർബൺ മോണോക്സൈഡ്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. അതേപോലെ എന്താണ്, രക്തത്തിലെ ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. അടുത്തെന്താണ്, കാർബൺ ഡൈഓക്സൈഡാണ്, ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്നു. കാർബൺ ഡൈഓക്സൈഡ് എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്നു. ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? വിറക്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈഓക്സൈഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്നു. നെക്സ്റ്റ് എന്താണ്, സൾഫർ ഡയോക്സൈഡ്, ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? കണ്ണിന് അസ്വസ്ഥത, അതേപോലെ ശ്വാസകോശ അർബുദം, അതേപോലെ എന്താണ് ആസ്മ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് എന്താണ്? സൾഫർ ഡയോക്സൈഡാണ്. ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? ഫാക്ടറിയിൽ നിന്നുള്ള പുകയിൽ നിന്നൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അടുത്തെന്താണ്, നൈട്രജൻ ഓക്സൈഡുകൾ, ഇതിൻ്റെ ദൂഷ്യഫലം എന്താണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാണ്? നൈട്രജൻ ഓക്സൈഡുകളാണ്. ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുക, അതേപോലെ ഫാക്ടറിയിൽ നിന്നുള്ള പുക. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജൻ്റെ ആഗിരണം ചെയ്യാനുള്ള രക്തത്തിന് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, കാർബൺ ഡയോക്സൈഡാണ് ആഗോള താപനത്തിന് കാരണമാകുന്നു. അതേപോലെ സൾഫർ ഡയോക്സൈഡ് എന്താണ്? കണ്ണിന് അസ്വസ്ഥത, അതേപോലെ ശ്വാസകോശ അർബുദം, അതേപോലെ ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. നൈട്രജൻ ഓക്സൈഡുകൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, നൈട്രജൻ ഓക്സൈഡ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്ത ഇവിടെ ഒരു ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രധാന ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫോക്കുലേഷൻ, അതേപോലെ ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, സംഭരണം എന്നീ 6 ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആദ്യമായി എയറേഷൻ, 1st ഘട്ടം എയറേഷൻ, ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. അടുത്ത ഘട്ടം എന്താണ്? കൊയാഗുലേഷനാണ്. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. അതേപോലെ എന്താണ്, ഇതിനു വേണ്ടി ആലം ചേർക്കുന്നു. അതേപോലെ ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയുന്നു. pH മൂല്യം ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. അപ്പോൾ എന്താണ്, 2nd ഘട്ടത്തിൽ എന്താണ്? കൊയാഗുലേഷനാണ്. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ 2nd ഘട്ടം, കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. അതേപോലെ എന്താണ്, ഇതിനു വേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം കുറയുന്നു. pH മൂല്യം ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. നെക്സ്റ്റ് എന്താണ്, 3rd ഘട്ടമാണ് ക്ലാരിഫോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. ക്ലാരിഫോക്കുലേഷൻ എന്താണ്? മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. അടുത്ത ഘട്ടമാണ് ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 4th ഘട്ടം എന്താണ്? ഫിൽട്രേഷനാണ്. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അതേപോലെ അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? 5th ഘട്ടമാണ് ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. 5th ഘട്ടം ക്ലോറിനേഷനാണ്. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ അതേപോലെ
ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. അടുത്തത് അവസാനത്തെ ഘട്ടമായ ആറാം ഘട്ടമാണ് സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. അപ്പോൾ ഇത്രയും ഘട്ടങ്ങൾ ഒന്ന് ഓർത്തുക. ആദ്യം എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? കൊയാഗുലേഷനാണ്. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. അതേപോലെ തന്നെ ഇതിനു വേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നു. പി എച്ച് മൂല്യം ക്രമീകരിക്കുന്നതിനായി കുമ്മായം ചേർക്കുന്നു. അടുത്ത ഘട്ടം എന്താണ്? ക്ലാരിഫോക്കുലേഷനാണ്. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. ക്ലാരിഫോക്കുലേഷൻ എന്ന് പറഞ്ഞെന്താണ്? മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. നെക്സ്റ്റ് ഫിൽട്രേഷനാണ്. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്ലോറിനേഷനാണ്. ഫിൽട്ടർ ചെയ്ത് വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. നെക്സ്റ്റ് എന്താണ്? അവസാനത്തത് സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. അപ്പോൾ ഇത്രയും ഘട്ടങ്ങൾ ഓർത്ത് വെക്കുക. അവസാനത്തൊരു പോയിന്റ്, ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽമണ്ണ് നിറച്ച് ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു പോയി. ഇതിൽ നിന്നും എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? മണ്ണിന് ജലാകിരണ ശേഷി കുറവാണ്. ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽമണ്ണ് നിറച്ച് ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തുപോയി. ഇതിൽ നിന്നും എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? മണ്ണിന് ജലാകിരണശേഷി കുറവാണ്. അപ്പം മണ്ണിന് ജലാകിരണശേഷി കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററാണ്. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അതേപോലെ അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണെന്ത്? അന്തരീക്ഷമർദ്ദം. അതേപോലെ എന്താണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മറന്നു പോകരുത്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത് ആരാണ്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത്. ടോറിസെല്ലിയുടെ ജന്മദേശം ഇറ്റലിയാണ്. ടോറിസെല്ലിയുടെ ജന്മരാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ടോറിസെല്ലി ജനിച്ചത് ഏത് വർഷമാണ്? 1608 ഒക്ടോബർ 15. ടോറിസെല്ലി ജനിച്ചത് 1608 ഒക്ടോബർ 15. ടോറിസെല്ലി ജനിച്ചത് ഇറ്റലിക്കാരനാണ്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ഈ ടോറിസെല്ലിയാണ്. അതേപോലെ എന്താണ്? ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. മെർക്കുറിയാണ്. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം 1644. ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം 1644. അപ്പോൾ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ആരാണ്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ്. ഇറ്റലിക്കാരനാണ്. ജനിച്ചത് 1608 ഒക്ടോബർ 15. ബാരോമീറ്ററിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ലോഹം ഇതാണ് മെർക്കുറിയാണ്. ബാരോമീറ്ററിലെ ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പിൽ വരുന്ന വ്യത്യാസത്തിന് കാരണം അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ എന്ന് പറയുന്നത്. അന്തരീക്ഷമർദ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? സിറിഞ്ച്, അതേപോലെ ഡ്രോപ്പർ, സ്ട്രോ. അന്തരീക്ഷമർദ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് എന്തൊക്കെ? സിറിഞ്ച്, ഡ്രോപ്പർ, സ്ട്രോ എന്നൊക്കെ പറയുന്നത്. അടുത്തെന്താണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം ബെർണോളിയുടെ തത്വം എന്നറിയപ്പെടുന്നു. ഈ തത്വം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ബെർണോളിയാണ്. അപ്പം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വമാണ് ബെർണോളിയുടെ തത്വം എന്നറിയപ്പെടുന്നത്. ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് ദ്രാവകമർദ്ദം. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ചാപ്റ്ററാണ് പ്രാണവായുവും ജീവരക്തവും. ശ്വസന സമയത്ത് വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ശ്വസന സമയത്ത് വായു പുറത്തുവിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഔരസാശയത്തിൽ വാര്യല്ലിൻ കൂടിനുള്ളിലാണ് ശ്വാസകോശം കാണപ്പെടുന്നത്. ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനികൾ എന്ന് പറയുന്നത്. ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തെക്കാൾ അല്പം വലുതാണ്. അടുത്തതായിട്ട് ഇവിടെ രണ്ട് ടേബിൾ കൊടുത്തിരിക്കുന്നു, ഉച്ഛ്വാസവായു അതേപോലെ നിശ്വാസവായു. ഉച്ഛ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. അതേപോലെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 15%. ഇപ്പൊ ഉച്ഛ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് 21%, അതേപോലെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 15%. ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.04%. ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വാസവായുവിൽ എത്രയാണ്? 4%. ഉച്ഛ്വാസവായുവിൽ നൈട്രജൻ്റെ അളവ് എത്രയാണ്? 78%. അതേപോലെ എന്താണ് നിശ്വാസവായുവിൽ നൈട്രജൻ്റെ അളവ് എത്രയാണ്? അതും 78% തന്നെയാണ്. ഉച്ഛ്വാസവായുവിലും നൈട്രജൻ്റെ അളവ് 78%. അതുപോലെ എന്താണ് ഉച്ഛ്വാസവായുവിൽ ജലബാഷ്പം എത്രയാണ്? 0.96%. അതേപോലെ എന്താണ് നിശ്വാസവായുവിൽ ജലബാഷ്പം 3%. അടുത്തെന്താണ്? ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാര്യല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. അപ്പം എന്താണ്? ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാര്യല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പാൽ നിറം. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അതേപോലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് പാൽ നിറം എന്ന് പറയുന്ന ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അതേപോലെ എന്താണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നു. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. അതുപോലെ മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. അതേപോലെ എന്താണ് ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറമില്ല കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ്റെ അഭാവമാണ്. ഏകകോശ ജീവികളിലെ പദാർത്ഥ സംവഹന മാധ്യമം ഏതാണ്? കോശദ്രവ്യമാണ്. ചുവന്ന വിയർപ്പുള്ള ജീവിയാണ് എന്ത്? ഹിപ്പോപൊട്ടാമസ്. അതേപോലെ ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം. അടുത്തതായിട്ട് ശ്വസനത്തിലെ വൈവിധ്യം എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളൊക്കെ ശ്വസിക്കുന്നത് പലവിധ ശ്വസന അവയവങ്ങൾ വെച്ചാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് അമീബ. ഏകകോശ ജീവിയായ അമീബയിൽ പ്രത്യേക ശ്വസന അവയവം ഇല്ല.
ഏകകോശജീവിയായ അമീബയിൽ പ്രത്യേക ശ്വസനാവയവം ഇല്ല. കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. അടുത്തെന്താണ്? മണ്ണിര. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണുന്നതിന് കാരണം എന്താണ്? ഇതാണ്, ഈർപ്പമുള്ള ത്വക്കായത് കൊണ്ടാണ്. അപ്പം ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. പിന്നെന്താണ് ഷഡ്പദങ്ങൾ? എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. അപ്പോൾ ഷഡ്പദങ്ങൾ എന്താണ്? എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. അടുത്തെന്താണ്? മത്സ്യം. ചകിളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. വായിലൂടെ അകത്തേക്ക് എടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. എന്താണ്? ചകിളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. വായിലൂടെ അകത്തേക്ക് എടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. പിന്നെന്താണ്? മുഷി, വരാലി, ഈൽ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള കഴിവുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയാണ്? മുഷി, വരാൽ, ഈൽ. മുഷി, വരാൽ, ഈൽ. അടുത്തതായിട്ട് ഉഭയജീവി. കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ ഇവയ്ക്ക് കഴിയും. ഉഭയജീവികൾക്ക് കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും അതേപോലെ വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ ഇവയ്ക്ക് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്വസനത്തിലെ വൈവിധ്യം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സസ്യങ്ങളിലെ ശ്വസനം. സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ, സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രങ്ങൾ തോർത്ത് വെക്കുക, ആസ്യരന്ധ്രങ്ങൾ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ്. അപ്പം എന്താണ്? സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ്. വെളുത്ത രക്തകോശങ്ങൾ 5 തരമുണ്ട്. പ്ലാസ്മയുടെ 90% ജലമാണ്. പ്ലാസ്മയുടെ 90% ജലമാണ്. വെളുത്ത രക്തകോശങ്ങൾ 5 തരമുണ്ട്. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യായനം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും അതേപോലെ എന്താണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യായനം എന്ന് പറയുന്നത്. രക്തപര്യായന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തപര്യായന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഹൃദയം, രക്തക്കുഴൽ, അതേപോലെ രക്തം. എത്ര തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? 3 തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഏതൊക്കെയാണ്? ധമനികൾ, സിരകൾ, ലോമികകൾ. അപ്പോൾ എത്ര തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? 3 തരം. ഏതൊക്കെയാണ്? ധമനികൾ, അതേപോലെ സിരകൾ, ലോമികകൾ. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ. മുഷ്ടിയോളം വലിപ്പം. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? മുഷ്ടിയോളം വലിപ്പം. രണ്ടാമത്തെ എന്താണ്? ഔരസാശയത്തിനുള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടത്. ഔരസാശയത്തിനുള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടത്. നെക്സ്റ്റ് എന്താണ്? വശങ്ങളിൽ ശ്വാസകോശങ്ങൾ. വശങ്ങളിൽ ശ്വാസകോശങ്ങൾ. അപ്പോൾ ഹൃദയത്തിൻ്റെ വശങ്ങളിൽ ശ്വാസകോശങ്ങൾ. പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞത്. പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞത്. പിന്നെന്താണ്? 4 അറകളുള്ളത്. 4 അറകളുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? മുഷ്ടിയോളം വലിപ്പം, ഔരസാശയത്തിനുള്ളിൽ വാരിയല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ്, പിന്നെ വശങ്ങളിൽ ശ്വാസകോശങ്ങളുണ്ട്, അതേപോലെ പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞത്, 4 അറകളുള്ളത്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 5 പാർശ്വഹൃദയമുള്ള ജീവിയാണ് മണ്ണിര. 5 പാർശ്വഹൃദയമുള്ള ജീവിയാണ് മണ്ണിര. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 13. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 13. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2. പല്ലിയുടെയോ? 3. പല്ലിയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 3. അടുത്തത് മുതലയുടെയും പക്ഷികളുടെയും മനുഷ്യൻ്റെയും ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. അപ്പോൾ മുതലയുടെ 4, പക്ഷികളുടെ 4, മനുഷ്യൻ്റെയും 4. അപ്പോൾ പിന്നെ മത്സ്യത്തിൻ്റെ 2, പാറ്റയുടെ 13, പല്ലിയുടെ 3, മുതലയുടെ 4, പക്ഷികളുടെ 4, അതേപോലെ മനുഷ്യൻ്റെ 4. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? റെന ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെന ലെനക്കാണ്. റെന ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്.
മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എത്ര തവണയാണ്? 72 തവണയാണ്. മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എത്ര തവണയാണ്? 72 തവണയാണ്. അടുത്തത് അവസാനത്തെ പോയിന്റാണ്, മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസം. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത 2 ചാപ്റ്റർ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അതിനു മുമ്പ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്കും ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഗുഡ് ബൈ.